രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സുഹൃത്തുക്കളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2024 മെയ് 22 മഹാവിഷ്ണുവിൻ്റെ 4-ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയുടെ അവതാര സുദിനം അഥവാ നരസിംഹ ജയന്തിയാണ്. അതുപോലെ 23-ാം തീയതി വൈശാഖ മാസത്തിലെ പൗർണമി അഥവാ വൈശാഖ പൗർണമിയാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സത്യം വിധാതും നിജ വൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാമത്യത്ഭുതരൂപമുത്വകൻ സ്തംഭേ സഭായം നമൃഗം നമാനുഷം. ശ്രീമത്ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ ശ്ലോകം 18 ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ നരസിംഹാവതാരം നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ വാക്കു സത്യമാക്കുവാൻ, ഭക്തൻ്റെ വാക്കു സത്യമാക്കുവാൻ, ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് കൊടുത്ത വരം സത്യമാക്കുവാൻ, അതുപോലെ വേദങ്ങളുടെ വാക്കു സത്യമാക്കുവാൻ, നാരദൻ്റെ വാക്ക് സത്യമാക്കുവാൻ ഒക്കെയായിട്ട് നരനുമല്ല സിംഹവുമല്ല നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭക്തപ്രഹ്ലാദനെ അനുഗ്രഹിച്ചു അല്ലേ. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയുടെ അവതാര സുദിനമാണ് നരസിംഹ ജയന്തിയായിട്ട് നമ്മൾ ആചരിച്ച് വരുന്നത്. നരസിംഹാവതാരത്തിൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഒക്കെ ഉള്ളവർ ചുമന്ന പൂക്കൾ കൊണ്ട് മാല കെട്ടിയേയും ചുമന്ന പൂക്കൾ അല്ലെ തെറ്റിപ്പൂക്കൾ അതുപോലെ ചുമന്ന ചെമ്പരത്തി പൂക്കളൊക്കെ കൊണ്ട് ഭഗവാനെ അർച്ചിക്കാം. അടുത്ത നരസിംഹക്ഷേത്രം അഥവാ വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയാണെങ്കിലും ശരി, ചുവന്ന പൂക്കളൊക്കെ കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് നമ്മളെ ഈ നരസിംഹജയന്തി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ വൈശാഖം നക്ഷത്രത്തിലെ പൗർണമി വരുന്നു, അതാണ് വൈശാഖ പൗർണമി അല്ലേ. ഏത് നക്ഷത്രത്തിലാണോ ആ മാസത്തിൽ പൗർണമി വരുന്നത് ആ നാളിനെ ചേർത്താണ് ആ മാസത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ വൈശാഖം നക്ഷത്രവും പൗർണമിയും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ടാണ് വൈശാഖം പോം എന്ന പേര് വന്നത്. ഇപ്പോൾ വൈശാഖ മാസത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വൈശാഖ പൂർണിമ അഥവാ വൈശാഖി എന്നും പറയും. വൈശാഖി എന്ന വാക്കിൻ്റെ അർത്ഥം പുണ്യം എന്നാണ്. പിന്നെ വൈശാഖി വസുദേവരുടെ പ്രധാന പത്നിയായ ദേവകീ ദേവിയിലാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം. അതുപോലെ വസുദേവരുടെ മറ്റൊരു പത്നിയാണ് അവരുടെ പേരാണ് വൈശാഖി എന്നും പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഗുരുവായൂരെ വൈശാഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. 8-ാം തീയതി കർത്തവാവ്, കർത്തവാവ് കഴിഞ്ഞ് പിറ്റേന്ന് പ്രഥമ മുതൽ ഇനിയും 6-ാം തീയതി കർത്തവാവ് വരെയുള്ള ആ സമയത്ത് നമ്മൾ വൈശാഖം ഗുരുവായൂർ ആഘോഷിക്കുന്നതൊക്കെ സ്മരിച്ചു. അപ്പോൾ ഗുരുവായൂര് വൈശാഖം ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലും വൈശാഖമാസം വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കാറുണ്ട്. പോകാൻ പറ്റുന്നവർ കൊട്ടിയൂർ പോയി ആ മഹാദേവൻ്റെ അനുഗ്രഹം നേടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള നക്ഷത്രത്തിലാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖമാസ ആചരങ്ങൾ ചടങ്ങുകളൊക്കെ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു വരുന്നത്. എല്ലാവർക്കും അറിയാം, പോയിട്ടുള്ളവർക്ക് അല്ലേ, ഇക്കരെ കൊട്ടിയൂരെന്നും അക്കരെ കൊട്ടിയൂർ എന്നും രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇക്കര കൊട്ടിയൂര് നിത്യപൂജയുണ്ട്, എല്ലാ ദിവസവും പൂജയുണ്ട് ഇക്കര കൊട്ടിയൂർ മഹാദേവന്. എന്നാൽ അക്കര കൊട്ടിയൂര് ഈ ഉത്സവം വൈശാഖ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കര കൊട്ടിയൂര് അടച്ചിടും. വാളെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഇളനീരാട്ടം ഇങ്ങനെ ധാരാളം ചടങ്ങുകൾ കൊട്ടിയൂര് ആഘോഷിച്ച് അഥവാ ആചരിച്ച് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂരെ വൈശാഖം പോലെ തന്നെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെയും വൈശാഖം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സുദിനങ്ങളാണ് എന്ന് ഓർക്കാം. അതുപോലെ മുരുകൻ്റെ അഥവാ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മ നക്ഷത്രം കൂടെയാണ് വൈശാഖം
എന്ന് അഥവാ വിശാഖം എന്ന് നമ്മൾ ഓർക്കണം. അതാണ് വൈശാഖ പൂർണിമയുടെ മറ്റൊരു പ്രാധാന്യം. അത് അപ്പോൾ കൃത്യ ദേവതകളെ എടുത്ത് താലോലിച്ച് വളർത്തി എന്ന സങ്കല്പം കൊണ്ടാണ് സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യ സ്വാമിക്ക് കാർത്തികേയൻ എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് ചിലർ കാർത്തിക നക്ഷത്രമാണ് എന്ന് ധരിച്ചിരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ് വിശാഖം നക്ഷത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മ നക്ഷത്രം. ആറുമുഖൻ ഇല്ലേ എന്ന് കേൾക്കുമ്പോൾ ആറുമുഖങ്ങൾ ഉള്ളവൻ എന്നുള്ള ആറ് ശാസ്ത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന അല്ലെ അതിൽ പ്രാധാന്യം മനസ്സിലാക്കിയ ആളാണ്. ആറ് ശാസ്ത്രങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിയും കഴിവുമുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ആറുമുഖൻ എന്ന പേര് കാണാം. പിന്നെ കപിലഷഷ്ഠി അല്ലേ, കന്നിയിലെ ഷഷ്ഠിയെ കപിലഷഷ്ഠിയായിട്ട് പറയപ്പെടുന്നു. പിന്നെ കാർത്തിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായിട്ട് ആഘോഷിച്ചു വരുന്നത്. പിന്നെ മകരത്തിലെ തൈപ്പൂയം, അതുപോലെ എല്ലാ മാസത്തിലും ഷഷ്ഠിയുണ്ട്. അത് സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനമാണ് പൂയം നാള് പ്രാധാന്യം. അതുപോലെ ഓരോ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ കാർത്തിക മാസം അഥവാ വൃശ്ചിക മാസത്തിലെ വെളുത്ത ഷഷ്ഠി ആണ് സ്കന്ദഷഷ്ഠിയായിട്ട് നമ്മൾ ആചരിക്കേണ്ടത് എന്ന്, അത് ശകവർഷ കണക്കനുസരിച്ചാണ് അത് കണക്കാക്കുന്നത്. ഇത്തവണ പല ക്ഷേത്രങ്ങളിലും തുലാമാസത്തിലെ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായിട്ട് ആഘോഷിച്ചു എന്നും പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത്, കാർത്തിക മാസത്തിലെ വെളുത്ത ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായിട്ട് ആചരിക്കേണ്ടതെന്ന് പുരാണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ സുധാമാവ് അല്ലേ, സുധാമാവിന് ഭഗവാനെ കാണാൻ പോയി, നാലുപിടി അവലുമായി കാണാൻ പോയി അല്ലേ, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, മുപ്പൊട്ട് ബുധൻ എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയൊക്കെ കിട്ടി എന്ന ഭാഗവതത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ദശമസ്കന്ധം 80 81 അധ്യായത്തിലൂടെ. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഭഗവാൻ അറിയാം, എന്തേ വെറു ഒരു ദിവസം ഇങ്ങനെ ആവലും കൊണ്ട് വരിക മാത്രമല്ല അല്ലേ, ബാല്യകാല സുഹൃത്തായിരുന്നു സുധാമാവ്. അതുകൂടാതെ ഭഗവാനോടൊപ്പം കഴിഞ്ഞ സമയത്ത് ഭഗവാന് പറഞ്ഞു കൊടുത്തതായ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സുധാമാവ് ചെയ്തു വന്നിരുന്നു. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വൈശാഖ മാസത്തിലെ ആ പൗർണമി ദിവസം സത്യവിനായക വ്രതം എന്ന വ്രതം അനുഷ്ഠിച്ചിരുന്നു സുധാമാവ്. അതുകൊണ്ടാണ് ഭഗവാൻ ആ വ്രതത്തിൻ്റെ ഫലമായിട്ടാണ് തന്നെ കാണാൻ വന്ന സുധാമാവിനെ അനുഗ്രഹിച്ചത് എന്നും സ്കന്ദപുരാണത്തിൽ അതുപോലെ പത്മപുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതുകൂടാതെയും ബുദ്ധൻ്റെ അല്ലേ ബുദ്ധപൂർണിമ ആയിട്ടും വൈശാഖ പൂർണിമയെ പറയപ്പെടുന്നു. ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. അപ്പോൾ ഈ ബുദ്ധനെ ശുദ്ധോദനൻ എന്ന തൻ്റെ പിതാവ് ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ ബാഹ്യലോകവുമായിട്ട് അധികം സമ്പർക്കം പുലർത്താത്ത വിധത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്ത് കൊട്ടാരത്തിൽ അങ്ങനെ കഴിയിക്കുകയായിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ട്, യാദൃച്ഛികം വെച്ചാൽ ഭഗവാന്റെ ഇച്ഛ എന്നല്ലേ പറയേണ്ടു, അദ്ദേഹം ഒരിക്കൽ പ്രായമായ വൃദ്ധന്മാരെ അതുപോലെ രോഗികളെ അതുപോലെ മരണശയ്യയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പ്രപഞ്ചത്തിൽ നിന്ന് അഥവാ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ശാശ്വതമായ ആനന്ദം എങ്ങനെ ലഭിക്കും എന്ന് വളരെ കാലം അങ്ങനെ ചിന്തിച്ച് പല പല ആചാര്യന്മാരെയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും അവരിൽ നിന്ന് പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കിട്ടിയെങ്കിലും സിദ്ധാർത്ഥൻ്റെ മനസ്സിന് പരിപൂർണമായ ഒരു ശാന്തി അല്ലെ ഒരു ഉത്തരം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഹൃദയപൂർവമായിട്ട് ഒരു ശാന്തി ലഭിച്ചില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം അങ്ങനെ തീർത്ഥങ്ങളായ തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ സഞ്ചരിച്ച് ഒരു ദിവസം ഇതാ വൈശാഖ പൂർണിമ ദിവസം ഗയിൽ ഒക്കെ ഇറങ്ങിക്കൊണ്ട് അവിടെ ഒരു ധ്യാന നിരതനായി അൽത്തറയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനെ പിന്നീട് ബുദ്ധൻ, അപ്പം സിദ്ധാർത്ഥനാണ് പിന്നീട് അല്ലേ ശുദ്ധോദനൻ്റെ പുത്രനായിട്ട് സിദ്ധാർത്ഥൻ എന്ന പേരിൽ ജനിച്ച് പിന്നീട് സിദ്ധാർത്ഥൻ ബുദ്ധനായിട്ട് മാറി. അങ്ങനെ ആശയാണ്, നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പോൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും മുന്നോട്ട് പോകാമെങ്കിൽ പരമമായ സുഖം ലഭിക്കും. അഹിംസയാണ് പരമമായ ധർമ്മം എന്നൊക്കെ ലോകത്തിനെ പഠിപ്പിച്ച ആ ബുദ്ധൻ്റെ ബോധോദയമുണ്ടായ ദിവസം ബുദ്ധപൂർണിമയായിട്ട് ആചരിച്ചു വരുന്നു. അങ്ങനെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി വൈശാഖത്തിലെ പല പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമുക്ക് സ്മരിക്കാൻ ഭഗവാൻ ഒരവസരം. അതുപോലെ വൈശാഖമാസത്തിലെ 30 ദിവസത്തിൻ്റെയും പ്രാധാന്യം പറയുന്നതോടൊപ്പം ചിലർക്ക് 30 ദിവസം അനുഷ്ഠിക്കാൻ പറ്റാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർ പിന്നീടുള്ള ഏകാദശി, ദ്വാദശി, ത്രയോദശി അല്ലേ, പൗർണമി, ചതുർദശി ഒക്കെയുള്ള ദിവസങ്ങളിലെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ, എന്നുവെച്ചാൽ മടികൊണ്ടല്ല, ഏതെങ്കിലും തരത്താൽ പ്രാരബ്ധവശാൽ സാഹചര്യങ്ങളോ പ്രായത്തിൻ്റെ ഇതുകൊണ്ടോ സാധിക്കാതെ വരുന്നവർ ഒടുവിലത്തെ 4 ദിവസമെങ്കിലും ആചരിച്ചാലും പൂർണ്ണ ഫലം. എന്നാൽ 4 ദിവസം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന് സാധിക്കാതെ വരുന്നവരെ ആരോഗ്യപരമായിട്ടോ മറ്റ് പ്രാരബ്ധവശാലോ സാധിക്കാത്തവരെ ഒടുവിലത്തെ 4 ദിവസം നോക്കിയാലും അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുമെന്നും കൂടെ സ്മരിക്കുന്നു. ഏതായാലും അങ്ങനെ വൈശാഖത്തിലെ ഓരോരോ പുണ്യദിനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുവാനും മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരത് ആചരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെ ഉപദേശിച്ചു കൊടുക്കുന്നവർക്കും അതിൻ്റെ കുറച്ച് പുണ്യം കിട്ടുമെന്നൊക്കെ മഹാത്മാക്കളായ ആചാര്യന്മാരും പുരാണങ്ങളിലുമൊക്കെ പറയപ്പെടുന്നു. ഏതായാലും എല്ലാത്തിനും പിന്നെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഓരോ വാക്കുകളും തുളസിപ്പൂക്കളായി അർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയ സ്വഭാവാൽ കരോമി യദ്യൽ ബഹലം സരസ്വതി നാരായണായ സമർപ്പിക്കാം.